ഓറിയോ ബിസ്ക്കറ്റ് കേക്ക് ഉണ്ടാക്കുന്നതിലേക്കായിട്ട് ഞാനിവിടെ രണ്ട് പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. വലിയ പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും ഏകദേശം ഒരു കുറച്ച് കൂടുതൽ ബിസ്ക്കറ്റ് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു കേക്ക് ഉണ്ടാക്കാനാണ് ഞാൻ നോക്കിയത്. വലിയ കേക്ക് പറ്റത്തില്ല, കുറച്ച് ബിസ്ക്കറ്റല്ലേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പോൾ അതിനൊത്ത കേക്ക് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ നമുക്ക് ഈ ബിസ്ക്കറ്റിൽ നിന്നും ക്രീമും ബിസ്ക്കറ്റും തമ്മിൽ വേർതിരിച്ച് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, ഇതുപോലെ അത് ഓരോ ബിസ്ക്കറ്റിൽ നിന്നും ക്രീം സെപ്പറേറ്റ് ആക്കി മാറ്റിയെടുക്കണം. എന്നിട്ട് വേണം ഈ ബിസ്ക്കറ്റിനെ ഒന്ന് പൊടിച്ചെടുക്കാൻ. അപ്പോൾ എല്ലാ ബിസ്ക്കറ്റും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. നല്ല സൂപ്പ് ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു, നല്ല സോഫ്റ്റി സോഫ്റ്റ് കേക്കായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ ക്രീം സെപ്പറേറ്റ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കേക്കാണ്. കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പം ബിസ്ക്കറ്റിൽ മുഴുവൻ ക്രീമും ഞാൻ വേർതിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റിനെ ചെറുതായിട്ടൊന്ന് കൈ വെച്ച് തന്നെ ഒന്ന് പൊടിച്ച് പൊടിച്ച് എടുക്കാം. ചെറുതായിട്ടൊന്ന് പൊടിച്ച് കൈ വെച്ച് പൊടിച്ചതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. എല്ലാം നമ്മുടെ കൈ വെച്ച് പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് ഇവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഒരു തരി പോലും ഇല്ലാതെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി ഇതിലേക്ക് നമുക്ക് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. തണുത്ത പാൽ ചേർക്കരുത്. നല്ല തണുപ്പെല്ലാം മാറിയതിന് ശേഷം മാത്രമേ പാൽ ചേർക്കാവൂ. ഞാനിവിടെ അര ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അര ഗ്ലാസും വേണ്ട, നമുക്ക് ആവശ്യമില്ല. അതിൽ നിന്ന് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്കിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കുന്ന പരുവമില്ലേ, ആ ഒരു പരുവത്തിൽ നമുക്ക് ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കൂടുതൽ നേരം ഇട്ട് മിക്സ് ചെയ്യരുത്, നമുക്ക് കേക്ക് സോഫ്റ്റായിട്ട് കിട്ടത്തില്ല, ഹാർഡായി പോകും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് നല്ല നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ബേക്കിംഗ് സോഡ ചേർത്താലും മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് നമ്മൾ സെപ്പറേറ്റ് ഷുഗറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം അതിൽ തന്നെ ബിസ്ക്കറ്റിൽ തന്നെ നല്ല മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേകം പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ചെറിയൊരു കട്ടിയാണ്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ കുറച്ചും കൂടി പാലൊഴിച്ചിട്ട് നമ്മുടെ കേക്കിൻ്റെ ഒരു ബാറ്ററിൻ്റെ പരുവത്തിൽ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബാറ്റർ ഒഴിക്കാനുള്ള ടിന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ഈ ഒരു ടിന്നിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഓയിലോ നെയ്യോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ കേക്ക് ഇതിലേക്ക് നിന്ന് നന്നായിട്ട് കുക്കായി വരുമ്പോൾ നന്നായി വിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇതിൽ കുറച്ച് മൈദപ്പൊടി കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ പേപ്പർ ഉള്ളവർ അത് വെച്ച് കൊടുത്താൽ മതി, ബട്ടർ പേപ്പർ ഇല്ലാത്തവർ ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അതിൽ നിന്നും വിട്ട് കിട്ടും. അപ്പോൾ അതിനായിട്ടാണ്. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ചെറിയൊരു കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യ പരീക്ഷണത്തിൽ തന്നെ നന്നായിട്ട് സക്സസ് ആയി, അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഒന്ന് പറഞ്ഞുതരാമെന്ന് വെച്ച് കരുതിയത്. അപ്പോൾ ഈ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഈ പാത്രം ഇതുപോലെ നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ അകത്തുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പുറത്ത് പോകാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് ഈ കുക്കറിലാണ് കേട്ടോ. കുക്കർ ഒന്ന് കുറച്ച് നേരം പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിലാക്കി ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാവൂ. കുക്കർ അടച്ച് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിൽ നിന്നും ബാറും വിസിലും ഊരി മാറ്റിയിട്ട് വേണം ഈ കുക്കറൊന്ന് അടച്ചു വെച്ച് 30-35 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കണം. കൂടുതൽ നേരം വേണ്ട കേട്ടോ, കുറച്ച് 35 മിനിറ്റ് മതി. അപ്പോൾ അത് ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ സെപ്പറേറ്റ് ചെയ്തില്ല ക്രീം ബിസ്ക്കറ്റിൻ്റെ ക്രീം നമുക്കിതുപോലെ സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇതുപോലെ ക്രീം പരുവത്തിലൊന്ന് ഉടച്ചെടുക്കാം.
നമ്മൾ സെപ്പറേറ്റ് ക്രീമൊന്നും വേറെ ക്രീമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ ക്രീം ഉപയോഗിച്ച് തന്നെ നമുക്ക് കേക്കിലേക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കേക്കിലേക്ക് ഒരല്പം ഒരു ടീസ്പൂൺ പാലും കൂടി ചേർത്തൊന്ന് നന്നായിട്ട് ഇതിലൊന്ന് ഇതാക്കിയെടുക്കാം. നല്ല സാദാ ക്രീം പോലെ തന്നെ നമുക്കിതിൽ കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മക്കളും കഴിക്കും നമ്മുടെ. അപ്പോൾ നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. 35 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കത്തി ഉപയോഗിച്ചിട്ടോ ഇതുപോലെ തീപ്പിക്ക് ഉപയോഗിച്ചിട്ടോ ഒന്ന് കുത്തി നോക്കാം. കണ്ടോ, കത്തി നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ നിന്നും കേക്കിനെ എടുക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നന്നായിട്ട് ആ പാത്രത്തിൽ നിന്നും വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ ഒട്ടി പിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അതിനൊക്കെ ആയിട്ട് അവിടെ അവിടെ ആയിട്ട് ഓരോ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ചേർക്കുന്നത് നല്ലൊരു സോഫ്റ്റ്നെസ് കേക്കിന് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഒരു കാ ഗ്ലാസ് പഞ്ചസാരയിൽ ഒരല്പം വെള്ളം മതി കേട്ടോ. അല്ലെങ്കിൽ അര ഗ്ലാസ് പഞ്ചസാരയ്ക്ക് ഒരു കാ ഗ്ലാസ് വെള്ളം മതി. അങ്ങനെ ചേർത്താലും അങ്ങനെ ഷുഗർ സിറപ്പ് തയ്യാറാക്കിയാൽ മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമില്ലേ, അത് നമുക്ക് ഇതിൻ്റെ പുറത്ത് തേച്ച് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ വേറെ സെപ്പറേറ്റ് ക്രീമിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇത് മതി. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞു ചാനലൊന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ ഒരു പുതിയ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ക്രീമൊക്കെ എല്ലാ ഭാഗത്തുമായിട്ട് സെറ്റ് ചെയ്ത് കഴിയാറായി. കണ്ട, ഇതുപോലെ തേച്ച് പിടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ക്രീം എല്ലാം ഇതിലേക്ക് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 2-3 മഞ്ചില്ലേ നമ്മുടെ ചോക്ലേറ്റ്, ആ മഞ്ച് കൂടി ഒഴിച്ചിതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒന്ന് ഗാർണിഷിനായിട്ട് ഞാൻ കുറച്ച് ചെറിയും കുറച്ച് ജീരകമിഠായും ചേർത്തിട്ടുണ്ട്. ചെറിയൊരു വെറൈറ്റിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ, ഡിസൈൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതൊന്ന് മുറിച്ച് നോക്കാം നമുക്ക്. കണ്ട, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ അത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.